എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ട്രാവലോഗ് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു യാത്ര, അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര, അത് ഞങ്ങളുടെ സ്വന്തം റാസൽ ഖൈമയിലെ ജബൽ ജൈസ് ലക്ഷ്യമായിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പുറപ്പെടുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ പോകാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ റാസൽ ഖൈമയുടെ സ്വന്തം ക്രാക്ക് മാൾ, റാസൽ ഖൈമയിലെ ആ വലിയ റാക്ക് മാൾ. നമുക്ക് കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ റാക്ക് മാളാണിത്. വളരെ ഒരു നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ വരുന്ന ഒരു റാക്ക് മാൾ കാണണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പ്രത്യേക പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഇത് റാസൽ ഖൈമയിലെ യൂണിവേഴ്സിറ്റിയാണ്, റാക്ക് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരുമാതിരി നല്ല കോഴ്സുകൾ എല്ലാം ഉണ്ട്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ വന്ന് ഇപ്പോൾ ഇവർ തന്നെ കോഴ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അറബിക് വില്ലകളാണ്. അപ്പോൾ അറബിക് വില്ല ഇപ്പോൾ എല്ലാ നാട്ടുകാരും താമസിക്കുന്നുണ്ട്, പക്ഷേ ഇത് കുറച്ച് ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഒരുപാട് നല്ല വില്ലകൾ, ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അറബികളുണ്ട്. അറബികൾക്ക് എപ്പോഴും കുറച്ച് ഇപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് മാറി താമസിക്കാൻ അവർക്ക് ഇഷ്ടം തോന്നും. പൊതുവേ അങ്ങനെയാണ്, ചില ഏരിയകൾ മാത്രം ഒരുപാട് വില്ലകളൊക്കെ ആയിട്ട് താമസിക്കുന്നത്. ഈ റോഡിൻ്റെ ഇരുവശവും നിങ്ങൾക്ക് ഗാഫ് ട്രീകൾ കാണാം. ഗാഫ് ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ യുഎയുടെ ദേശീയ വൃക്ഷമാണ്, നാഷണൽ ട്രീ ആണ്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഗാഫ് ട്രീ. ഞങ്ങൾ കുടുംബമായിട്ടാണ് യാത്ര. അപ്പോൾ ഇടയ്ക്ക് മോളെന്തോ ഒരു പാട്ട് പറഞ്ഞ് ചെറിയ മോള്, സത്യം പറഞ്ഞാൽ അതായത് ഏത് ഭാഷയാണെന്ന് ചോദിക്കരുത്, എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. മലകളിങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്ന കാര്യം വീണ്ടും ഓർമ്മ വരുന്നത്. ഈ ജബൽ ജെയ്സിനെ കുറിച്ച് എല്ലാവരും അറിയാമായിരിക്കും, ഒട്ടുമിക്ക ആളുകളും അറിയും. എങ്കിലും ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാണ്. ജബൽ ജെയ്സ്, അതെ, ജബൽ എന്ന് പറയുമ്പോൾ പർവ്വതമാണ്. ജെയ്സ് പർവ്വത യു എയിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. റാസൽ ഖൈമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6207 അടി മുകളിലാണ് ഈ ജബൽ ജെയ്സ് സ്ഥിതി കൊള്ളുന്നത്. ഒരുപാട് ഇപ്പോൾ നമുക്ക് കാണുന്നില്ല, നമുക്ക് ചുറ്റും ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് മലകൾ, ചെറിയ മലകൾ, അതൊക്കെ നമുക്ക് ചുറ്റും മലകളാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് തോന്നും ശരിക്കും നമ്മളൊരു മലയുടെ അവസാന ഭാഗത്തേക്കാണ് പോകുന്നത്. പക്ഷെ അതിങ്ങനെ മലയുടെ ഓരം ചേർന്നിട്ടാണ് ഈ റോഡ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത്. പല മലകളും കാണുമ്പോൾ ശരിക്കും നമുക്കൊരു അത്ഭുതമാണ്. ചില കൊത്തുപണികൾ ചെയ്ത പോലെ, ഒരു എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പോലെ അതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് തോന്നും. യുഎയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം ഒന്നാണ് ജബൽ ജെയ്സ്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഏത് സമയത്തും എല്ലായ്പ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും കാണാൻ നല്ല സമയം എന്ന് പറയുന്നത് വരാൻ വരുന്ന സമയം ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്തൊക്കെയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഏറ്റവും അത്ഭുതവും കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണുന്നത്, കണ്ടോ? അതായത് ഈ മരുഭൂമിയിൽ വെള്ളം, നല്ല ഒരു തടാകം പോലെ, ഒരു നല്ല തെളിഞ്ഞ വെള്ളം. ഈ തണുത്ത കാലാവസ്ഥയിലൊക്കെ വരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അത്രയും കുളിരു തണുപ്പുണ്ടാക്കുന്ന സാമീപ്യമായിരിക്കും നമുക്ക് ആ വെള്ളം കാണുമ്പോൾ തന്നെ. അല്ല, ചുറ്റുപാടും മരുഭൂമിയും മലകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ സാമീപ്യം ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയാണ് അത്. ദിനംപ്രതി ആളുകളുടെ വരവ് കൂടിയതുകൊണ്ടാവാം ഇവിടുത്തെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങോട്ടുള്ള റോഡൊക്കെ ഒന്നും കൂടി വിപുലീകരിക്കാൻ. അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ റോഡ് വഴികൾ കണ്ടു. ആ കാണുന്നുണ്ട് ഒരു പച്ചപ്പ്, അതൊരു ഈന്തപ്പഴത്തിൻ്റെ തോട്ടമാണ്. ഈ സൈഡിലുണ്ടല്ലേ ഇന്തപ്പഴത്തിൻ്റെ തോട്ടം, ഈ മരുഭൂമിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ഇവിടെ മാത്രം കാണുന്ന ചില കാഴ്ചകളാണ്. ഒരു സൈഡിൽ മരുഭൂമി, മലകൾ, പിന്നെ കുറേ ഈന്തപ്പനകൾ. ദുബായിൽ മറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുടെ സമീപമായിരിക്കും. ഇവിടെ ശരിക്കും ഒരു പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മനോഹാരിത, അതിനപ്പുറം സാഹസികതക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജബൽ ജെയ്സ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് 100% സംതൃപ്തി നൽകുന്ന ഒരു പ്രദേശമാണ്. പോകുന്ന വഴിക്ക് പല സ്ഥലത്തും ചെറിയ ചെറിയ വീടുകൾ കാണാൻ പറ്റി. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവും അവരുടെ ലോകമൊക്കെ ഇവിടെയാണ്.
അവിടെ കുറച്ച് മാറിയിട്ട് ഒരു വീട് പോലെ കാണുന്നുണ്ട്. വീടും ഒരു തോട്ടമൊക്കെ ചെറിയൊക്കെ. അത് ഇനി അറബികൾ സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണോ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. ഇത് കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കൊത്തുപണികളൊക്കെ ചെയ്ത പോലെ, അത് പുരാതന നഗരത്തിലേക്ക് പോയ പോലത്തെ ഒരു ഫീല്. എന്തോ ചരിത്രങ്ങളുടെ ശേഷിപ്പുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇത് കാണുമ്പോൾ. ഏകദേശം 20 കിലോമീറ്ററോളം ഇങ്ങനെ മുകളിലോട്ട് കയറിയിട്ടുള്ള ഹെയർപിൻ വളകൾ കയറിയിട്ട് ആണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റിംഗ് പോയിൻറ്റുകളുണ്ട് റിഫ്രഷ്മെൻറ്റിനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റെസ്റ്റിംഗ് പോയിൻ്റിൽ എത്തിയിട്ടുണ്ട്. കുടുംബവും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ റെസ്റ്റിംഗ് പോയിൻറ്റുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ബാർബിക്യൂ തയ്യാറാക്കലും ഒരുമിച്ച് കൂടി ചൂടുകൊള്ളലും. തണുത്ത കാലാവസ്ഥയിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള എൻജോയ്മെൻറ്റുകളൊക്കെ ഇങ്ങനെയുള്ള പോയിൻറ്റുകളിലാണ് നമ്മൾ ചെയ്യാറ്. ഇതിപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പോയിൻറ്റിലെത്തിയിട്ട് ഇതുവരെ വന്ന വഴികൾ എങ്ങനെയുണ്ട് എന്നുള്ള മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച എങ്ങനെയുണ്ട് എന്നുള്ളതാണ് വീക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ വന്ന വഴികളാണ്. രാത്രിയാണ് ഇത് കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക കാണാൻ. വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന വഴികൾ അതാണ് ഇവിടുന്ന് കാണുന്നത്. കണ്ട ശരിക്കും കറക്റ്റ് കാണാൻ പറ്റും നമ്മളെ വന്ന വഴികളൊക്കെ. ഇങ്ങനെ ഒരുപാട് വളവുകൾ കയറിയിട്ടാണ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റിൽ നമ്മൾ എത്തുന്നത്. ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാം, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഒക്കെ. സന്ദർശക പ്രവാഹം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആകുമ്പോൾ കുറച്ച് കൂടും. ഇതാണ് റെസ്റ്റിംഗ് പോയിൻ്റ് എന്നുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് നേരെ ഇതൊരു വശത്ത് തല ഉയർത്തി നിൽക്കുന്ന അതിൻ്റെ ടോപ്പ് മോസ്റ്റാണ് ഈ കാണുന്നത്, ഏറ്റവും മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ് ജബൽ ജൈസ്. അപ്പോൾ എല്ലാവരും വരണം, സന്ദർശിക്കണം. പിന്നെ നമ്മളിവിടെ ആദ്യത്തെ റെസ്റ്റിംഗ് പോയിൻ്റിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും നല്ല സമയം എന്ന് പറയുമ്പോൾ 4 മണി 5 മണിയാകുമ്പോഴത്തേന് എത്തണം, കാഴ്ചകൾ കാണണം എന്നുള്ളതാണ്. അതല്ല ഇനി ഇവിടുത്തെ തണുപ്പ് ആസ്വദിക്കാൻ, നമ്മൾ തണുപ്പിൽ ചൂട് കൊള്ളാൻ വരിക എന്ന് പറയുമല്ലോ, അതിനൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, വന്ന് ഒരുമിച്ചിരുന്ന് ബാർബിക്യൂ തയ്യാറാക്കി അതിനൊക്കെ സമയം പ്രശ്നമല്ല, രാത്രി ആയാലും പ്രശ്നം. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ വ്യൂ പോയിൻ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോകളും ഒരു കുടുംബ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ബാക്കി വ്യൂ പോയിൻറ്റിലെ വിശേഷങ്ങളും മറ്റു അവൻ്റെ മുകളിലുള്ള മറ്റു നല്ല കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അത് അടുത്ത എപ്പിസോഡിൽ. ഈ സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ കോവിഡിൻ്റെ എല്ലാ രീതിയിലുള്ള മുൻകരുതലും എടുക്കണം. പിന്നെ എന്നാൽ ശരി, എന്നാലോ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.